ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, തിരുസഭ മാതാവ് ഇന്ന് യാക്കോബ് സ്ലിഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മുടെ നാട്ടിലൊന്നും അധികം പ്രചാരം ലഭിച്ചിട്ടില്ലാത്ത ഒരു മധ്യസ്ഥനാണ് യാക്കോബ് സ്ലിഹ. ജെയിംസ് എന്നും യാക്കോബ് എന്നൊക്കെയുള്ള പേര് നമുക്കൊക്കെ ഉണ്ടെങ്കിലും യാക്കോബ് സ്ലിഹായുടെ തിരുനാളിന് വലിയൊരു പ്രസക്തിയുണ്ട്. ഓരോ കാലഘട്ടത്തിന് ഓരോ വിശുദ്ധന്മാരെ സഭ ഉയർത്തിക്കാണിക്കാറുണ്ട്, ദൈവമെടുത്ത് ഉയർത്താറുണ്ട്. ഈ കാലയളവിൽ വളരെ പ്രത്യേകമായിട്ട് തിരുസഭ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വർഗീയ മധ്യസ്ഥനാണ് യാക്കോബ് സ്ലിഹ. നമുക്കറിയാവുന്നതുപോലെ സെബദീ പുത്രന്മാരിൽ ഒരാളായിരുന്നു യാക്കോബ് സ്ലിഹ. ഈശോയുടെ ഹൃദയ രഹസ്യങ്ങൾ അറിഞ്ഞിരുന്ന അപ്പസ്തോലനായിരുന്നു യാക്കോബ് സ്ലിഹ. ഈശോയുടെ കളിക്കൂട്ടുകാരിൽ ഒരാളായിരുന്നു യാക്കോബ് സ്ലിഹ. ആദ്യത്തെ രക്തസാക്ഷിയായ അപ്പസ്തോലൻ യാക്കോബ് സ്ലിഹായാണ്. ഇങ്ങനെ യാക്കോബ് സ്ലിഹായെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. ഈ ഒരു കാലയളവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, തീവ്രവാദങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതങ്ങളെ തകർത്ത് കളയുന്ന തിന്മയുടെ ശക്തികളിൽ നിന്നൊക്കെ നമ്മളെ പ്രത്യേകമായിട്ട് രക്ഷിക്കുന്ന സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ യാക്കോബ് സ്ലിഹ എന്നുള്ളതാണ്. അതായത് യാക്കോബ് സ്ലിഹ സ്പെയിനിൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ്. മതപീഡനത്തിൻ്റെ കാലഘട്ടത്തിൽ വല്ലാതെ സ്പെയിൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ക്രൂരത ആ നാട്ടിലെ ജനങ്ങളുടെ മേല് വല്ലാതെ അങ്ങോട്ട് വിളയാടിയപ്പോൾ അവർ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളെ രക്ഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനെ അയക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്പെയിനിൻ്റെ ജനത ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് വെള്ളക്കുതിരയുടെ പുറത്ത് കുരിശടയാളമേന്തിയ കൊടിയുമായി യാക്കോബ് സ്ലിഹ വന്ന് അവിടെ വന്ന് അന്ധകാരത്തിൻ്റെ ശക്തികളെ തകർത്ത് എറിഞ്ഞുവെന്ന് പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം സ്പെയിനിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായി യാക്കോബ് സ്ലിഹ വളരെ പ്രഘോഷിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്ന്, തീവ്രവാദത്തിൻ്റെ മേഖലകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്ന സ്വർഗീയ മധ്യസ്ഥനായി യാക്കോബ് സ്ലിഹായെ തിരുസഭ മാതാവ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. യാക്കോബ് സ്ലിഹായുടെ സംരക്ഷണം നമ്മുടെ ജീവിതങ്ങൾക്ക് ഏറെ അനിവാര്യമായൊരു കാലയളവിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദത്തിൻ്റെ പലതരത്തിലുള്ള മുഖങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ലവ് ജിഹാദിനെ കുറിച്ച് കത്തോലിക്ക മെത്രാൻ സമിതി പോലും പരസ്യമായി പറയേണ്ട, നിലപാടെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും പലതരത്തിലുള്ള ജിഹാദുകൾ ഇങ്ങനെ നടമാടുകയും ചെയ്യുന്ന ഈ കാലയളവിൽ യാക്കോബ് സ്ലിഹായുടെ പ്രത്യേകമായ മധ്യസ്ഥം നമ്മുടെ ജീവിതങ്ങൾക്ക് കരുത്തു പകരേണ്ടതായിട്ടുണ്ട്. തിന്മയുടെ ശക്തികളോട് നിർഭയം പോരാടുന്ന ദൈവത്തിൻ്റെ അപ്പസ്തോലനാണ് യാക്കോബ് സ്ലിഹ. ധീരതയും ശക്തിയും ആർജവത്വവുമുള്ള യാക്കോബ് സ്ലിഹ സ്വന്തം രക്തം കൊണ്ട് ഈശോയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ച മഹാവിശുദ്ധനാണ്. ഈശോയിലുള്ള വിശ്വാസം ആഴമായി ജീവിക്കുവാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാലയളവിലെ ക്രൈസ്തവ ജീവിതത്തിൽ. പലപ്പോഴും നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം ചില പുറമോടുകളിൽ മാത്രമായി പോകുന്നത് കൊണ്ടല്ലേ ഇത്രകാലം വിശുദ്ധ കുർബാനയും വിശുദ്ധ അർപ്പണവും അതോടൊപ്പം തന്നെ വിശുദ്ധ പഠനങ്ങളും ഒക്കെയായി നീങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെയെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട്. ആ ഇറങ്ങിപ്പോകലുകൾ പലപ്പോഴും തീവ്രവാദത്തിൻ്റെയും അതുപോലെയുള്ള അന്ധകാര പ്രവൃത്തികളുടെയും കേന്ദ്രങ്ങളിലേക്ക് ആയി മാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു രാജ്യത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി കൂടിയായിട്ട് അത് മാറുന്നു. കേവലം ഒരു മതപരിവർത്തനം എന്നതിനേക്കാൾ അപ്പുറത്ത് സംഘടിതമായ ഒരു ആക്രമണമായി ഇത്തരം കാര്യങ്ങൾ മാറുന്ന ഈ കാലയളവിൽ ആർജവത്വത്തോടെ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ യാക്കോബ് സ്ലിഹായുടെ പ്രത്യേക മധ്യസ്ഥം നമ്മുടെ ജീവിതങ്ങൾക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് യാക്കോബ് സ്ലിഹായെ പ്രത്യേകമായിട്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മളൊന്ന് മാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ മന്ത്രവാദത്തിൻ്റെയും കൂടോത്തരത്തിൻ്റെയും ആഭിചാര കർമ്മങ്ങളുടെയും ഒക്കെ പരിണിത ഫലമായി വേദനിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം ജീവിതങ്ങൾക്ക് ആശ്വാസം കൊടുക്കുവാനായി യാക്കോബ് സ്ലിഹായുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത്തരം വിഷയങ്ങളുമൊക്കെയായി പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാവർക്കും യാക്കോബ് സ്ലിഹായുടെ ചിത്രവും യാക്കോബ് സ്ലിഹായുടെ കുരിശവും കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. അത്ഭുതകരമായ രീതിയിൽ യാക്കോബ് സ്ലിഹായുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നത് പലപ്പോഴും പ്രിയമുള്ളവരെ കണ്ടിട്ടുണ്ട്.
അങ്ങനെ യാക്കോബ് സ്ലീഹായുടെ മധ്യസ്ഥം എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് നേരിട്ട് ഇറങ്ങി വരുന്ന ഒരു സ്വർഗീയ മധ്യസ്ഥമാണ്. അതുകൊണ്ട് യാക്കോബ് സ്ലീഹായുടെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച്, ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനമുള്ളവരാകാം. ക്രൈസ്തവ വിശ്വാസം ജീവനേക്കാൾ വിലയുള്ളതാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരാം. എന്തെല്ലാം സ്വാധീനങ്ങളുടെ പേരിലും എന്തെല്ലാം വാഗ്ദാനങ്ങൾ ലഭിച്ചാലും ഈശോ എന്ന ഏക രക്ഷകനെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ കടന്നു വരട്ടെ. അതിനായി യാക്കോബ് സ്ലീഹായുടെ തിരുനാൾ ദിവസം സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വഴിതെറ്റി പോകാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യാക്കോബ് സ്ലീഹ കാവൽ നിൽക്കാനായി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.